guys, once again welcome back to my channel. Guys, ഇപ്പോ നമ്മൾ ഇപ്പോ നിൽക്കുന്ന അഴീക്കൽ ബീച്ചിലാണ്. നമ്മൾ ഒരുവട്ടം ഇവിടെ വന്ന് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചൂണ്ടയിലും കാര്യങ്ങളും. പക്ഷെ നമ്മൾ ഇന്ന് വന്നേക്കുന്ന നമ്മൾ അഴീക്ക ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഈ അഴീക്ക നിങ്ങൾ കാണാത്ത സ്ഥലങ്ങളില്ല. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ടോ, എന്നിട്ട് നമുക്ക് അഴീക്കലെ വീഡിയോസ് ഒക്കെ കാണാം. ഗൈസ്, നമ്മൾ ആദ്യം പോകുമ്പോൾ ഒതളങ്ങേത്തുരുത്തെന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷെ ആ സ്ഥലത്തിന്റെ യഥാർത്ഥ പേര് ഒതളങ്ങേത്തുരുത്തം എന്നല്ല. ഒതളങ്ങേത്തുരുത്തം എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് ഇറങ്ങി, പിന്നെ സ്ഥലത്തിന്റെ പേര് ഒതളങ്ങേത്തുരുത്തം എന്ന് അറിയപ്പെടാൻ തുടങ്ങി. നമ്മൾ അപ്പൊ ആദ്യം പോകാൻ പോകുന്നത് ഒതളങ്ങേത്തുരുത്തിലാണ്. ഗൈസ്, ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ഒതളങ്ങാത്തുരുത്തെന്ന് അറിയപ്പെടുന്ന സ്ഥലം. ഇതിനകത്തോട്ട് ഉള്ളോട്ട് കയറാം. ഇതുള്ള ഫുള്ള് കണ്ടൽക്കാടന്നത് തൊട്ടപ്പുറത്ത് കണ്ടോ. എനിക്കും ജെ പിക്കും ഇവിടമായിട്ട് ഒരു ബന്ധമുണ്ട്. കാരണം ഞങ്ങൾ ആദ്യമായിട്ട് ടൂറിൽ വന്ന സ്ഥലമാണിത്, ഈ കണ്ടൽക്കാട്ടി. കണ്ടൽക്കാട് കാണാൻ വേണ്ടി 5ാം ക്ലാസ് പഠിക്കുമ്പോൾ കണ്ട, അതും 15 രൂപയ്ക്ക്. എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ 2010 അന്ന് ഇവിടുത്തെ പാലം പണിയെന്ന് ഉള്ളു. ജങ്കാറിലൊക്കെ ഇപ്പുറത്തോട്ട് വരുന്നത് ഞങ്ങൾ വണ്ടിയൊക്കെ വരാൻ വേണ്ടി ജങ്കാർ വഴിയാണ് ഞാൻ. ഈ സാധനം ഉള്ളോട്ട് ഫുള്ള് ഫുള്ള് ഇത് ഫുള്ള് കണ്ടൽക്കാട്. ഇത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ സുനാമി തടയാൻ വേണ്ടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ വേരിനൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം ഇത് സുനാമി തടയുവാണ്. ഇല്ല സൈഡിൽ ഇവിടെ വെച്ച് കാണാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നിട്ടാണ് ഇവിടെ. അപ്പുറത്തെ സൈഡ് ഫുള്ള് ഫാമ, ഫിഷ് ഫാമ എന്തോ. കിടക്കുന്നുണ്ടോ? ശംഖാണ് കിടക്കുന്നത്, ചത്തതാണെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ കുറേ കിടപ്പുണ്ട്. ഇതാണ് ഫാം. നിങ്ങൾ ഈ കണ്ട ഒന്നുമല്ല വ്യൂ, ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. അങ്ങോട്ട് കയറി കഴിയുമ്പോൾ അത് കാണിച്ചു തരാം. ഇനിയാണ് കാണേണ്ടത്. ഇതൊരു ബോട്ടൊക്കെ പോകുന്നുണ്ട്. ചേട്ടൻ രാവിലെ മീൻ പിടിക്കാൻ അറിയുന്നത്. ഇനിയാണ് വ്യൂ. അങ്ങോട്ടോട്ട് പോകുമ്പോൾ ലൈറ്റ് കുറവാണ്. ഒരു പഴയൊരു പാലം കിടപ്പുണ്ട്. അന്ന് ഇതിവിടെയും വന്ന് ഇവിടെയും വന്നിട്ട് നേരെ അപ്പുറത്തൊരു ചേട്ടനുണ്ട്, നമ്മുടെ ഞങ്ങളിവിടെ സ്കൂളിൽ പഠിക്കുന്നത്. ആ ചേട്ടൻ്റെ വീട്ടിലോട്ടും കൂടെ പോയി. പുള്ളിയൊക്കെ നാട്ടിലുണ്ടോ എന്തോ. ഓ, പാലമെല്ലാം പൊളി. യാ മോനെ,
വ്യൂ. ഇതോ അപ്പുറത്തോടെ ഒരു ബോട്ട് വന്നുണ്ട്. ആംബിയൻസ് തന്നെ വേണം, മിണ്ടാതിരിക്കുന്നവര്. പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടുത്തെ സ്ഥലമെല്ലാം കണ്ട് ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അതേതാന്ന് ഇനി അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം. ഗൈസ്, ഇപ്പം നമ്മൾ ഒതളങ്ങ തുരുത്തി നിറങ്ങി ഇപ്പം അഴീക്കയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഴീക്കയിൽ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇവിടുത്തെ പഴയ ഹാർബർ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഈ വഴി വന്നതാണ്. അപ്പം ഈ വഴി ഏതാണെന്ന് പറഞ്ഞുതരാം. അഴീക്കയിൽ പാലം കയറുന്നതിന് മുന്നേ ഉള്ള റൈറ്റിലോട്ടുള്ള റോഡാണിത്. ഈ റോഡിൽ കൂടെ സ്ട്രെയിറ്റ് വരുമ്പോൾ ഈ ലെഫ്റ്റ് ഈ സ്ട്രെയിറ്റ് കാണുന്നതാണ് പഴയ ഹാർബർ. ആ വണ്ടി വരുന്ന വളവുണ്ടോ അവിടെ, ആ സ്ട്രെയിറ്റ് കാണുന്നതാണ് പഴയ ഹാർബർ. നമ്മളെ കണ്ടതിനെക്കാട്ടി ഒരുപാട് പ്രേമിച്ച് നമ്മൾ നേരത്തെ കണ്ട പാലമാണത്. നേരത്തെ വന്നപ്പോൾ കണ്ട പാലമാണത്. അപ്പം പകുതിയോളം പണി കഴിഞ്ഞിരിക്കും, പൂർത്തിയായിരിക്കുകയാണ്. പിന്നെ നമ്മളെ ലൈറ്റ് ഹൗസ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നോന്ന് അറിയത്തില്ല. ലൈറ്റ് ഹൗസിൻ്റെയും പണി കഴിഞ്ഞു. ലൈറ്റ് ഹൗസ് ഒരു ദിവസം ആ സൈഡ് എന്ന് പറഞ്ഞാൽ വലിയഴിക്ക സൈഡാണ്. ആ സൈഡിൻ്റെയും നമുക്കൊരു കുറച്ച് ഇതുപോലെ തന്നെ ഫുള്ളായിട്ടുള്ളൊരു വീട് ചെയ്യാം. വലിയഴിക്ക, ആറാട്ടുപുഴ, അങ്ങനെ ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്ഥലം. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ ഈ റോഡിനോട് ചേർന്ന് കിടക്കുന്ന കടൽ. അപ്പം അതിലേക്കൂടെ ആ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ഫീലും കാര്യങ്ങളൊക്കെ ഒന്ന് വേറെ തന്നെ. അപ്പം നമുക്ക് അവിടുത്തെയും വീഡിയോ നിങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ പറയാൻ. അപ്പം കഴിക്കല കൂടുതൽ വിഷ്വൽസൊക്കെ ഒന്ന് കാണാം. ഗൈസ്, ഇപ്പം നമ്മുടെ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മളിനി അടുത്ത ലൊക്കേഷൻ.
നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കടൽ മച്ചാന്റെ വീട്. മച്ചാൻ അവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. കേറുന്നില്ല, നമുക്ക് നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം.